എൽ ബി എസ് 2022 അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഡിഗ്രിക്ക് പോലും ജോയിൻ ചെയ്യാതെ എൽ ബി എസിൻ്റെ ഏതെങ്കിലും നേഴ്സാവാനോ എം എൽ ടി പഠിക്കാനോ അല്ലെങ്കിൽ ബി എസ് എൽ ബി പഠിക്കാനോ കാത്തിരിക്കുകയായിരിക്കും. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ പ്രകാരം നിങ്ങളുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ കാര്യങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇപ്പോൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ അതിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എല്ലാം കൊടുത്ത് വെരിഫിക്കേഷൻ കോഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റാറ്റസ് കാണാൻ പറ്റും, അപ്ലിക്കേഷൻ സ്റ്റാറ്റസ്. ആ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഡൺ അല്ലെങ്കിൽ റിസീവ്ഡ് ആണെങ്കിൽ അതനുസരിച്ചിട്ടും എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ റിമാർക്സ് എന്ന് കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്താ ചെയ്യുക, കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 6/9/2022 ആണ്. അപ്പോൾ 6/9/2022 മുമ്പ് നിങ്ങൾ ഇക്കാര്യം ചെയ്യണം. ഏകദേശം 14-ാം തീയതിയോട് കൂടിയിട്ട് ഇൻഡെക്സ് സ്കോറ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതേപോലെ എൽ ബി എസിൻ്റെ ഓരോ അപ്ഡേഷനും അല്ലെങ്കിൽ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള മറ്റെല്ലാ അപ്ഡേഷൻസും ഞങ്ങൾ ചാനലിൽ എല്ലാ ദിവസങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ റിക്വസ്റ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ പാരാമെഡിക്കലായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ, എവിടെയൊക്കെ എത്ര കോളേജുകളുണ്ട്, എത്രയാണ് സീറ്റുകളൊക്കെ എന്ന് ഉൾപ്പെടുത്തിയിട്ട് എല്ലാ ആഴ്ചകളും ഞങ്ങൾ വെബിനാർ നടത്താറുണ്ട്. അത്തരം വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അത്തരം വെബിനാറിലേക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.